ഒരു തുമ്പും ഇല്ലാതിരുന്ന കേസാണ്. 9 മാസത്തോളമായി നിരന്തരമുള്ള അന്വേഷണം. അതിനൊടുവിലാണ് ഈ വാഹനം കസ്റ്റഡി എടുക്കാൻ പോലീസിന് കഴിഞ്ഞത്. അതിന് ചുമതല നൽകിയത് കോഴിക്കോട് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുള്ള ബെന്നിയാണ്. ബെന്നിയും സംഘവും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ സാർ. എങ്ങനെയായിരുന്നു അതിന്റെ അന്വേഷണ ഘട്ടങ്ങൾ? അന്വേഷണ ഘട്ടം എന്ന് പറയുന്നത് ഇത് ഫെബ്രുവരി മാസത്തിലുണ്ടായ ഒരു അപകടം. അന്വേഷണം നടത്തിയ ശേഷവും അതിനകത്ത് ഒരു ക്ലൂവും കിട്ടാതെ ഒരു കാറ് വൈറ്റ് കാർ എന്ന് മാത്രമാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് സ്വിഫ്റ്റ് കാറായി, പിന്നീട് സെക്കൻഡ് സീരീസിൽ വരുന്ന സ്വിഫ്റ്റ് കാറായി എന്നുള്ള ഒരു വിവരമാണ്. അതിനുശേഷം അങ്ങോട്ടേക്ക് കൂടുതലായിട്ട് കിട്ടാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ കിട്ടാതെ വന്ന സമയത്താണ് പിന്നീടുള്ള അന്വേഷണങ്ങളാണ് വാഹനങ്ങൾ എങ്ങനെ വരാമെന്നുള്ളതും. ആ സമയത്തുണ്ടായ ആ സ്ഥലത്തുണ്ടായിരുന്ന ടവർ ഡംബ് കേന്ദ്രീകരിച്ച് മൊബൈലുകളിൽ ആരെങ്കിലും കോൾ വന്നിട്ടുണ്ടോ എന്നുള്ള പരിശോധനയും ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ആശുപത്രിയിൽ എത്തിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചും വാഹനം റിപ്പയർ ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വാഹനത്തിൻ്റെ സ്പെയർ പാർട്സ് വിൽക്കുന്ന കടകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നേരിട്ട് പോയി സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് അവിടെയുള്ള വാഹനങ്ങൾ പരിശോധിക്കുന്ന രീതിയിലുള്ള അന്വേഷണങ്ങൾ വരെ നടത്തുകയുണ്ടായി. അതിനൊടുവിലാണ് ഒരു വർക്ക്ഷോപ്പിൽ നിന്നാണ് ഇങ്ങനെ ഇതിനൊരു ക്ലൂ കിട്ടുന്നത്. വർക്ക്ഷോപ്പിൽ ഇങ്ങനെ ഒരു വാഹനം റിപ്പയർ ചെയ്തതായിട്ടും അതിന് സ്പെയർ പാർട്ടുകൾ മാറിയതായിട്ടും മനസ്സിലാകുന്നത്. അങ്ങനെയാണ് വാഹനങ്ങളിൽ എത്താൻ സാധിച്ചത്. ഒടുവിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു ഈ വാഹന ഉടമ. അതെ, ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിരുന്നു. അതിന് ഇൻഷുറൻസ് വേണ്ടി സമർപ്പിച്ചിരുന്ന ഡീറ്റെയിൽസ് ഒക്കെ തെറ്റാണെന്നുള്ളത് കണ്ടുപിടിക്കുകയും അതനുസരിച്ച് മുമ്പോട്ട് പോയതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് ഒരു ഇത് ഡിറ്റക്ഷനിലേക്ക് വന്നിരിക്കുന്നത്. ഒരു വേളിൽ കെട്ടുപോകുമോ അന്വേഷണം എന്ന് തോന്നിയതാണ്. അവിടെ നിന്നാണ് പിന്നീട് ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം എത്തുന്നത്. അതെ അതെ, അത് പോലീസ് സ്റ്റേഷനിൽ അന്വേഷണം കുറേ നടന്നിരുന്നു. ഒരു മാസത്തോളം പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ചിട്ടും അതിന് വിവരങ്ങൾ കിട്ടാതെ വന്നപ്പോഴാണ് ക്രൈംബ്രാഞ്ചിലേക്ക് വന്നത്. അതിനുശേഷവും ഏതാണ്ട് 6-7 മാസക്കാലത്തിന് തുടർച്ചയായിട്ടുള്ള അന്വേഷണം കൊണ്ട് മാത്രമാണ് ഇതിലേക്ക് എത്താൻ സാധിച്ചിരിക്കുന്നത്. എനിക്ക് മുമ്പ് വന്നിരുന്ന ഡിവിഎസ്പിമാരും അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള അന്വേഷണം നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ മുമ്പോട്ട് പോയത്. ഇപ്പോൾ പുറമേ സ്വദേശിയായിട്ടുള്ള ഷിജിയിലാണ് പ്രതി. പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ളത് ദുബായിലാണ്. ദുബായിൽ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ അതെന്താണെന്നുള്ള ഇപ്പോൾ പറയുന്നില്ല, കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടത്തി വരികയാണ്. ആ കുട്ടി ഇപ്പോഴും കോമ സ്റ്റേജിലാണ്. ഇപ്പോൾ വാഹനം കിട്ടിയത് കാരണം അതിൻ്റെ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, ഇൻഷുറൻസ് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം വണ്ടി കിട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് കുറ്റപത്രം പെട്ടെന്ന് സമർപ്പിക്കാവുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിമിലേക്ക് പോകാവുന്ന കാര്യങ്ങളാണ്. വളരെ നല്ല ഒരു അന്വേഷണവും അതിലൂടെ ആ പ്രതിയിലേക്ക് എത്താനും കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമാണ്. കോഴിക്കോട് നിന്ന് അഭിലാഷിനൊപ്പം സമീർ സി മുഹമ്മദ്, 24.